السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، إن نعمل ترتيب الكتاب برنا برنا مريل القرآن سشن إذ أنجان بير أندارتي بدنار لأ ونعمة أولي كليبان سورة البقرة രണ്ട് ആയത്തുകൾ ചർച്ച ചെയ്തു, അത് തഫ്സീർ ഇബ്നു കഥീർ വിവിധ തഫ്സീറുകൾ നോക്കി. ഇനി മൂന്നാമത്തെ ആയത്താണ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ألف لام ميم ആ മൂന്ന് ഹറഫുകൾ അതിൻ്റെ വിവക്ഷ കൃത്യമായിട്ട് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. വിവിധ തഫ്സീറുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. പിന്നെ പറഞ്ഞെന്താണ്, ദാലിക്കൽ കിതാബു, ഈ ഗ്രന്ഥം, അത് ഈ ഗ്രന്ഥം എന്നും ആ ഗ്രന്ഥം എന്നും രണ്ട് ആശയത്തിലാണെങ്കിലും വിശുദ്ധ ഖുർആനാണ് അതുകൊണ്ട് ഉദ്ദേശം എന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ള നിരീക്ഷണം. തഫ്സീറും ദാലിക്കൽ കിതാബ്, ഈ ഗ്രന്ഥം, ലാ റൈബ ഫീഹി, അതിൽ സംശയമില്ല, അതിൽ ലാ ശക്ക ഫീഹി എന്ന അർത്ഥത്തിലാണ് ലാ റൈബ ഫീഹി. ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ്, ഹുദയാണ്, അള്ളാഹുവിൽ ഭയഭക്തിയുള്ളവർക്ക്, തഖ്വയുള്ളവർക്ക്. ഇനി മൂന്നാമത്തെ ആയത്ത് മുതൽ പറയാണ് ആ തഖ്വയുള്ള എന്ന് പറഞ്ഞാൽ ആരാണ്. ഇനി പറയാം, അല്ലദീന, ഒരു കൂട്ടർ, യുഗ്മിനൂന, അവർ വിശ്വസിക്കുന്നവരാണ്, ബിൽ ഗൈബി, ഗൈബിയായ കാര്യത്തിൽ, ഗൈബ് ആയ വിഷയങ്ങളിൽ. അതായത് ഗൈബ് എന്ന് പറഞ്ഞാൽ വിശദീകരണം പിറകെ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഈ ഭൗതിക ലോകത്തിന് കൊണ്ട്, അല്ലെങ്കിൽ ഭൗതിക ലോകത്തെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാനോ അനുഭവിക്കാനോ ഒരുപക്ഷെ പറ്റാത്ത കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ വരും. അതായത് ആഹ്റത്തിനെ കുറിച്ചുള്ള വിശ്വാസം, അള്ളാഹു, അള്ളാഹുവിനെ നമ്മൾ നേരിട്ട് കാണുന്നില്ല, ഈ ലോകത്ത് വെച്ച് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ദൃഷ്ടിക്ക് ഒരു പരിമിതിയുണ്ട് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു സത്യവിശ്വാസം. അങ്ങനെ ഈ ദൃഷ്ടിക്ക് പരിമിതിയുണ്ട്, നമ്മുടെ ദൃഷ്ടിയിൽ നമുക്ക് ഗോചരമല്ലാത്തത് മുഴുവൻ ഇല്ലാത്തതാണെന്നല്ല. അപ്പോൾ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നില്ല, എല്ലാം നമുക്ക് കാണാൻ പറ്റാത്തതും ഉണ്ട്. ഇപ്പൊ ഗൈബ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് നമുക്ക് വിശദീകരണം പിന്നീട് വരാം ഇൻഷാല്ലാ. അല്ലാതെ യുഗ്മിനൂന ബിൽ ഗൈബി വ യുഖീമൂന സ്വലാത്ത, നിസ്കാരം നിലനിർത്തുന്നവരുമാണ് അവർ. നിസ്കാരം, അസ്വല, നിസ്കാരം, അഞ്ചു നേരത്തെ നിസ്കാരം, ഇഖാമത്ത് ചെയ്യുന്നവർ ആണ്. വമിമ്മ, ഒരു ഒന്നിൽ നിന്ന്, റസഖ്നാഹു, നാം നൽകിയത് എന്തോ അതിൽ നിന്ന്, ഹും, വമിമ്മ റസഖ്നാഹും, ഹും, അവർ കൂട്ടർ, യുൻഫിഖൂൻ, ചെലവഴിക്ക് എന്ന് വരുമാണ്, അംഫഖ, ചെലവഴിച്ചു. ഇത് 5/5/2016 രണ്ടാമത്തെ ക്ലിപ്പാണ്. ഇനി ഇതിന്റെ തഫ്സീർ നോക്കാം. രണ്ടാമത്തെ ക്ലിപ്പാണ്, ആദ്യത്തെ പറഞ്ഞല്ലോ, ആദ്യത്തെ 4 മിനിറ്റാണ്, അത് ഒന്നാമത്തെ ക്ലിപ്പ്. മോഡ്യൂൾ 1 എന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൽ 5/5/2016 മോഡ്യൂൾ 1 എന്ന് കാണാം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വ യഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്നാണ് ആയത്ത്. ഇതിന്റെ തഫ്സീർ ഇബ്നു കസീർ ആണ് ആദ്യ ഭാഗം ചർച്ച ചെയ്യുന്നത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം, ഖാല അബൂ ജഅഫർ അർറാസി, ഇമാം റാസി അവർ പറയാണ്, എന്ത്, ആരിൽ നിന്ന്, അബ്ദുള്ള എന്നിവരിൽ നിന്നുള്ള റിപ്പോർട്ട്, അൽ ഈമാനു അത്തസ്ദീഖു, ഈമാൻ എന്നത് എന്താണ്, തസ്ദീഖ് ആണ്. സ്വദ്ദഖ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്,
സത്യപ്പെടുത്തി എന്നാണ്, സത്യമാക്കി. ഒരു കാര്യത്തിൽ, ഒരു കാര്യം സത്യമാണ് എന്ന് സമ്മതിക്ക, അത് വിശ്വസിക്ക, സത്യമാണ് എന്ന് വിശ്വസിക്കുന്നതിന്, അതിനാണ് ഈമാൻ എന്ന് ഭാഷാപരമായിട്ട് പറയാം. വഖാല അലി ഇബ്നു അബീ ത്വൽഹ വഗൈറുഹു അവൻ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, യുഅ്മിനൂന എന്ന് പറഞ്ഞാൽ യുസദ്ദിഖൂന, അവർ സത്യപ്പെടുത്തുന്നവരാണ്. അർത്ഥം അറിയാത്ത എഴുതണം, സദ്ദഖ സത്യപ്പെടുത്തി, തസ്ദീഖുൻ സത്യപ്പെടുത്തൽ, സദ്ദഖു സത്യപ്പെടുത്തുന്നു, സത്യപ്പെടുത്തുന്നു, സദ്ദഖൂന അവർ സത്യപ്പെടുത്തും, ആരും മുഅ്മിനീങ്ങൾ. വഖാല മർമർ അനി സുഹരി, ഇനി സുഹരിയിൽ നിന്നുള്ള റിപ്പോർട്ട്, അൽ ഈമാനു, ഈമാൻ എന്നത് അൽ അമലു, അതെന്താണ്? പ്രവൃത്തിയാണ്. എന്ന് പറഞ്ഞാൽ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈമാൻ്റെ ഈമാൻ്റെ എന്ന് പറഞ്ഞാൽ എന്ത്? ഈമാൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ അമലോട് കൂടി ആകുമ്പോഴാണ്. അപ്പൊ തസ്ദീഖാണ്, നമ്മൾ അംഗീകരിക്കുന്ന കാര്യം അനുസരിച്ച് അതിന് വിധേയപ്പെട്ട് നമ്മൾ ജീവിക്കണം. അപ്പൊ അൽ ഈമാനു അൽ അമലു, ഈമാൻ എന്നത് അമൽ ആണ് എന്നാണ്, പ്രവൃത്തിയാണ്. ഇനി റബീഉൽ അനസ് എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ട്, യുഅ്മിനൂന എന്ന് പറഞ്ഞാൽ ഖശൗന, ഖശ്യത്ത് ഉള്ളവരാണ്, ഖുശൂഉ ഖശ്യത്ത് ഉള്ളവരാണ്, ഭയഭക്തി ഉള്ളവരാണ് അവർ എന്നാണ് അർത്ഥം. അവരാവരാണ് മൗസൂഫീന, മൗസൂഫൂനാരാണ്, മൗസൂഫീനാരാണ് കാരണം കാന, കാന അഖ്വാത്ത് എന്ന് നഹ്വുൽ വാദിയിൽ പഠിച്ചിരുന്നു. എന്ത്? യക്കൂനു അവരാവൽ, ഖാനിന്റെ മുബാരിയാണ് യക്കൂനു, യക്കൂനു യക്കൂനാണ്, യക്കൂനൂനാണ്. യക്കൂനൂന എന്നത് അൻ എന്ന ജസ്മിൻ നസ്മിന്റെ അദാത്ത് വന്നത് കാരണം യക്കൂനൂന എന്നത് യക്കൂനു എന്നായി മാറി. നൂനെ ഹദഫ് ചെയ്തു, നൂനെ ഹദഫ് ചെയ്ത് ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ നസ്ബ് ചെയ്തിരിക്കുന്നത്. അന്യകൂനൂന എന്നത് അന്യകൂനു എന്നായി മാറി. അൻ വന്നപ്പം യക്കൂനൂന എന്നത് യക്കൂനു എന്നായി മാറി. മൗസൂഫൂന എന്നത് മൗസൂഫീന എന്നായി മാറും. മൗസൂഫീന എന്താണ്? അത് യാ കൊണ്ട് അവിടെ എന്താണ് നസ്ബ് ആണ്, ഖാനയുടെ എന്താണ് ഖബറാണത്. യക്കൂനു, യക്കൂനു എന്നുള്ളത് ഹും എന്ന മുത്തസിരായ റോമീറാണ് അവിടെ എന്ത് ഫായിഡ്. അതിവിടെ ഇന്നത്തെ വിഷയം ആയിരുന്നത് കൊണ്ട് ആണ് ഇത്ര വിശദമായിട്ട് പറഞ്ഞത്. യക്കൂനു മൗസൂഫീന, അവർ വിശേഷണം പറയപ്പെട്ടവർ അവരാണ്. ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട്. എങ്ങനെ? ബിൽ ഗൈബി, അദൃശ്യമായത് അല്ലെങ്കിൽ ഗോചരമല്ലാത്തത്, അങ്ങനെയൊക്കെ നമുക്ക് അതിനെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്താൻ പറ്റുള്ളൂ. ഗൈബ് എന്ന വാക്ക്, ഖൗലൻ വാക്കാൽ, വഅ്തിഖാദൻ വിശ്വാസത്താൽ, വഅമലൻ പ്രവൃത്തിയാലും. അപ്പം വാക്കാലും പ്രവൃത്തിയാലും വിശ്വാസത്താൽ, മനസ വാച കർമ്മണ, അത് വൈബായ കാര്യത്തെ സത്യപ്പെടുത്തൽ കൊണ്ട് വിശേഷണം പറയപ്പെട്ടവരാണ് അവർ. വഖദ് തദ്ഖുലു അൽ ഖശ്യതു ലില്ലാഹി ഫീ മഅനൽ ഇമാൻ, വഖദ് തദ്ഖുലു പ്രവേശിക്കുന്നതാണ്, ഇത് ചിലപ്പോൾ പ്രവേശിക്കുന്നതാണ്. എന്ത്? അൽ ഖശ്യതു ലില്ലാഹ്, അല്ലാഹുവിലുള്ള ഖശ്യത്ത് ഫീ മഅനൽ ഇമാൻ, ഈമാന്റെ ആശയത്തിൽ, ഈമാന്റെ അർത്ഥത്തിൽ അല്ലാഹുവിലുള്ള ഭയഭക്തി ഖശ്യത്തും ഉൾപ്പെടുന്നതാണ്. അല്ലതി, എന്ത്? അത് എങ്ങനെയുള്ളതാ? ഹുവ തസ്ദീഖുൽ ഖൗലി ബിൽ അമൽ, അതെങ്ങനെയാണ്? തസ്ദീഖുൽ ഖൗൽ, വാക്കിനെ സത്യപ്പെടുത്തലാണ്, ബിൽ അമൽ പ്രവൃത്തി കൊണ്ട്. അപ്പൊ ഈമാൻ്റെ ഈമാൻ്റെ പറയൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉള്ളിൽ ഉണ്ട്, അത് വിശ്വാസം പ്രഖ്യാപിക്കണം, അതും ശരി തന്നെ. അപ്പൊ ഈമാൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ഒരാൾ ഉച്ചരിച്ചു. ആ ഉച്ചരിക്കുമ്പോ അയാൾ ഈമാൻ മനസ്സോടുകൂടി ഉച്ചരിക്കണം, മനസ്സോടുകൂടി അത് ഉച്ചരിച്ചു, അത് മാത്രം മതിയോ? അതിനെന്ത് ചെയ്യണം? അയാൾ അത് അംഗീകരിക്കുന്നുവെങ്കിൽ അതനുസരിച്ച് അയാളുടെ ജീവിതം ചിട്ടപ്പെടുത്തണം. അപ്പൊ അതെന്താണ്? തസ്ദീഖുൽ ഖൗൽ, അയാളുടെ വാക്കിനെ സത്യപ്പെടുത്തലാണ്, ദിൽ അമൽ, എന്തുകൊണ്ട്? അമൽ കൊണ്ട്. അപ്പൊ അയാളുടെ അമലിൽ അത് കാണണം, ഇപ്പോഴാണ് ഈമാൻ, ഇപ്പോഴാണ് ശരിക്കും ഈമാനാവുന്നത്. വൽ ഈമാൻ, ഈമാൻ എന്നത് കലിമത്തുൻ ജാമിഅത്തുൻ, ഒരു സമഗ്രമായിട്ടുള്ള വാക്ക് ആണ്. ലിൽ ഇഖ്റാറി ബില്ലാഹി വ കുതുബിഹി വ റസൂലിഹി, ലിൽ ഇഖ്റാറി അംഗീകരിക്കൽ എന്നതിനെ,
അംഗീകരിക്കുക എന്നതിന് സമഗ്രമായി പറയുന്ന ഒരു വാക്കാണ് എന്ത്? ഈമാൻ എന്നത്. ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട്, അള്ളാഹുവിനെ അംഗീകരിക്കുക, വക്കുത്തുബിഹി, അവന്റെ വേദഗ്രന്ഥങ്ങൾ അംഗീകരിക്കുക, നാല് കിതാബുകൾ, മുറേടുകൾ, അല്ലേ, ഇവയെ കൊണ്ട് വിശ്വസിക്കുക, അതൊക്കെ അംഗീകരിക്കുക. ഓ റുസുലിഹി, അവന്റെ അമ്പിയാ മുർസലുകളെ കൊണ്ടോ. 5/9/2016 നാലാമത്തെ ക്ലിപ്പാണ്. അപ്പൊ ഈമാൻ എന്നാൽ എന്താണ്? അത് കലിമത്തുൻ ജാമിഅത്തുൻ, അതൊരു സമഗ്രമായിട്ടുള്ള ഒരു പദം, ഒരു കലിമത്ത് ആണ്. ലിൽ ഇഖ്റാറി ബില്ലാഹി വകുതുബിഹി വറുസുലിഹി, അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിന്റെ കിതാബുകളിലും അള്ളാഹുവിന്റെ മുർസലുകളെ കൊണ്ടും ഒക്കെ വിശ്വസിക്കുക, അത് അംഗീകരിക്കുക എന്നതിന് സമഗ്രമായി പറയുന്ന ഒരു പദമാണെന്ത്? ഈമാൻ എന്ന് സാങ്കേതിക ഭാഷ. അത് മാത്രല്ല, ആ അംഗീകാരത്തെ സത്യപ്പെടുത്തലുമാണ്. ബിൽ ഫിഅൽ, നേരത്തെ പറഞ്ഞ അമൽ, പ്രവൃത്തി, ഫിഅൽ പ്രവൃത്തി, പ്രവൃത്തി കൊണ്ട് സത്യപ്പെടുത്തുക. അപ്പൊ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, സത്യസാക്ഷ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ സാക്ഷ്യം ജീവിതം കൊണ്ട് ആയിരിക്കണം, കർമ്മം കൊണ്ട് ആയിരിക്കണം, അപ്പോഴാണ് ശരിക്ക് ഈമാനാവുന്നത്. ഇനി നമുക്ക് മോഡ്യൂൾ 2 എന്ന് കാണാം. ومنهم من فسره بالخشية لقوله تعالى إن الذين يخشون ربهم بالغيب سورة الملك 12 آية. ومنهم أبرر سيلر مفسرين من فسره إيمان تفسير جيد مر يا كان جار بالخشية خشية وند خشية نرد برنا إن لقوله تعالى الله من دمجنا برنا الله من دمجنا تندان إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير. سورة الملك لكم برجع لسورة الملك. إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير. إن الذين يخشون بهمانا ضربوا ضربوا بهمانا الله റബ്ബഹും, അവരുടെ റബ്ബിനെ, അവരുടെ നാഥനെ, അള്ളാഹുനെ, ബിൽ ഗൈബ്, അദൃശ്യമായ നിലയിൽ, ബിൽ ഗൈബി, അദൃശ്യമായ നിലയിൽ, അള്ളാഹുവിനെ അവർ കാണുന്നില്ല എങ്കിലും അള്ളാഹു അവരെ കാണുന്നുണ്ടല്ലോ, ആ ഒരു ബോധ്യം അവർക്കുണ്ട്. അപ്പൊ അത് അവരുടെ ജീവിതത്തിലുടനീളം ഉണ്ടാവും. അതാണ് എന്ത്? അന്തഅബുദല്ലാഹ, ഇഹ്സാനെ കുറിച്ച് പറഞ്ഞപ്പോ എന്താണ്? അന്തഅബുദല്ലാഹ, നിങ്ങൾ നീ അള്ളാഹുവിനെ ആരാധിക്കലാണ്, ഇബാദത്ത് ചെയ്യലാണ്. എങ്ങനെ? അന്നക തറാഹു, നീ അവനെ കാണുന്നത് പോലെ. ഫഇല്ലം തകുൻ തറാഹു, നീ അവനെ കാണുന്നില്ലെങ്കിലും. ഫഇന്നഹു യറാക, ശേമ അവൻ നിന്നെ കാണുന്നുണ്ട്. അപ്പൊ യഖ്ഷൗ റബ്ബഹും ബിൽ ഗൈബി, ഗൈബ് ആയ നിലയിൽ അള്ളാഹു അവരുടെ നാഥനെ, അവരുടെ റബ്ബിനെ അവർ ഭയപ്പെടുന്നവരാണ്. അങ്ങനെയുള്ളവർ, അങ്ങനെയുള്ളവർ എന്താണ്? ലഹും, അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ, പാപമോചനമുണ്ട്. അവർ വല്ലപ്പോഴും അറിയാതെ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാണെങ്കിൽ പോലും, അള്ളാഹുവിനോട് ശരിയായ വിധത്തിൽ തൗബ ചെയ്ത് മടങ്ങി വീണ്ടും വീണ്ടും മതത്തിലേക്ക് വരാതിരുന്നാൽ അള്ളാഹു അവരുടെ തൗബയും സ്വീകരിക്കും, മഗ്ഫിറത്തും സ്വീകരിക്കും. അവർക്ക് അള്ളാഹു പാപമോചനം നൽകുന്നതാണ്. വ അജ്റുൻ കബീർ, മഹത്തായ വലിയ പ്രതിഫലവും ഉണ്ട്, വലിയ കൂലി ഉണ്ട്, അജ്ർ, അജ്ർ ഉണ്ട് എന്ന് പറയും. അപ്പൊ അവിടെ എന്താണ്? ഹഷ്യത്ത് എന്ന വാക്ക് വന്നിരിക്കുന്നു. ഹഷ്യത്ത്, അള്ളാഹുവിനുള്ള ഹഷ്യത്ത്. ഇനി എത്രാമത്തെ? 4/5 ക്ലിപ്പ് അല്ലേ? 5/9/2016 5 ക്ലിപ്പ്. സൂറത്തുൽ ഖാഫ്, സൂറത്തുൽ ഖാഫ്, ഖാഫ് എന്ന സൂറത്ത്, അതിൽ 31 മുതൽ 35 വരെയുള്ള വചനങ്ങൾ. അതിവിടെ പറയാൻ കാരണം തഫ്സീറിൽ കാണാം. വഖൗലിഹി മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി വജാ ബിഖൽബി മുനീബ്. സൂറത്തുൽ ഖാഫ് 33-ാമത്തെ ആയത്താണ്. അത് ശരിക്കും മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 31 മുതൽ 35 വരെയുള്ള ആയത്തുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കാം. أعوذ بالله
من الشيطان الرجيم. بسم الله الرحمن الرحيم. وأزلفت الجنة للمتقين غير بعيد. هذا ما توعدون لكل أواب حفيظ. من خشي الرحمن بالغيب وجاء بقلب منيب. ادخلوها بسلام ذلك يوم الخلود. لهم ما يشاءون فيها ولدينا مزيد. ഉസ്ലിഫത്തിൽ ജന്നത്തു, സ്വർഗം കൊണ്ടുവരപ്പെടുന്നതാണ്. ലിൽ മുത്തഖീന, മുത്തഖീങ്ങൾക്ക്. ഗൈറ ബഗീദ്, അത് വിദൂരത്തെയല്ല, വിദൂരത്തല്ലാതെ സ്വർഗം സമീപത്ത് കൊണ്ടുവരപ്പെടുന്നതാണ്. ആർക്ക്? മുത്തഖീങ്ങൾക്ക്. ഹാദാ മാ തുഅദുന, ഹാദാ ഇതാണ്. എന്നിട്ട് അവരോട് പറയണത് ഇതാണ്, മാ തുഅദുന, നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയ കാര്യം അന്ന് പറഞ്ഞില്ലായിരുന്നു ദുനിയാവിൽ വെച്ച്, അല്ലേ? നല്ല സത്യവിശ്വാസം കൈക്കൊണ്ട് സൽപ്രവർത്തികൾ, അമലു സ്വാലിഹാത്ത് ചെയ്തവർക്ക് സ്വർഗമുണ്ട് എന്ന് വരെ അറിയിച്ചിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടില്ലായിരുന്നു. ആ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗം ഹാദാ ഇതാണ്. മാ തുഅദൂന, നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടത്. ആർക്ക്? ലിക്കുല്ലി അവ്വാബിൻ, എല്ലാ അവ്വാബിങ്ങൾക്കും. അവ്വാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് മടങ്ങുന്നു. എന്ത് കാര്യത്തിനും അള്ളാഹുവിലേക്ക് മടങ്ങും. അള്ളാഹുവിനർപ്പിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങും. ഹഫീദ്, സൂക്ഷ്മത പോലെ സൂക്ഷിക്കുക, ജീവിതത്തിൽ സൂക്ഷിക്കുന്നവർ ആണവർ, അങ്ങനെയുള്ളവർക്ക്. അഞ്ച് ഒൻപത് 2016 ആറാമത്തെ ക്ലിപ്പ്. ഇനി അടുത്ത ആയത്ത് അതിന് തുടർച്ചയാണ്. മൻ ഖശിയ റഹ്മാൻ, അവിടെയാണ് ഖശിയത്ത് പറയുന്നത്. മൻ ഖശിയ റഹ്മാൻ, അതായത് അർറഹ്മാൻ, ഭയപ്പെട്ടവർ. അർറഹ്മാൻ, ഖശിയത്ത്, അല്ലാഹു അർറഹ്മാനോട് ഖശിയത്ത് സൂക്ഷിച്ചവർ. ബിൽ ഗൈബി, അദൃശ്യമായതിനെ, അള്ളാഹുവിനെ കാണുന്നില്ല, റഹ്മാനെ കാണുന്നില്ല. അർറഹ്മാൻ ആരാണ്? അല്ലാഹു. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു വാക്കാണ്, ഒരു ഇസ്മാണ്. അത് ആ ഇസ്മ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അർറഹ്മാൻ എന്ന ഇസ്മ അള്ളാഹുവിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ബിൽ ഗൈബി, ഗൈബായ നിലയിൽ. വജാഅ, വന്നിരിക്കുന്നു. എങ്ങനെ? ബിഖൽബി മുനീബ, മുനീബായ ഹൃദയത്തോടുകൂടി. ആരാ മുനീബ്? മുനീബ് എന്ന് പറഞ്ഞാൽ എന്താ? താഴ്മയുള്ള, അതായത് അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട് വന്ന, അങ്ങനെ വന്ന അള്ളാഹുവിലേക്ക്, അനാബ എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് മടങ്ങി, അങ്ങനെ മടങ്ങി വന്ന ആ ഹൃദയം, എല്ലാം അള്ളാഹുവിനെ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് വന്ന ആ ഹൃദയം, അങ്ങനെയുള്ള ഹൃദയത്തോടുകൂടി വന്നവന്, അവനിതാ സ്വർഗം സമീപസ്ഥമാണ്. എന്നിട്ട് അവരോട് എങ്ങനെ എന്താ പറയുന്നത്? ഉദ്ഖുലു, നിങ്ങൾ പ്രവേശിക്കൂ. ദഖല യദ്ഖുലു, ഉദ്ഖുൽ, ഉദ്ഖുൽ, ഉദ്ഖുല, ഉദ്ഖുലു, ബഹുവചന രൂപം. ഉദ്ഖുലു, നിങ്ങൾ പ്രവേശിക്കൂ. ഹാ അതിൽ, ഹാ അതിൽ, എതിൽ? സ്വർഗത്തിൽ പ്രവേശിക്കൂ. ബിസലാം, ശാന്തമായിട്ട്, ശാന്തിയോട്, സമാധാനപൂർവം, സമാധാനപൂർവം നിങ്ങൾ ആഗേഹത്തിൽ. ദാറുസലാമിനാണ് അല്ലേ? എന്താ ശേഷമുള്ള? അല്ലാഹുമ്മ അന്തസ്സലാം, അല്ലാഹുവേ നീയാണ് ശാന്തി. വമിങ്കസ്സലാം, നിന്നിൽ നിന്നാണ് ശാന്തി. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം. വഇലൈക, നിന്നിലേക്കാണ്. യർജുഉ സലാം, സലാമിന്റെ മടക്കം, ശാന്തിയുടെ മടക്കം. ഹയ്യന റബ്ബന ബിസ്സലാം, ഹയ്യന ഞങ്ങളെ ജീവിപ്പിക്കണമേ. റബ്ബന, ഞങ്ങളുടെ നാഥ, ബിസ്സലാം, ശാന്തി, സമാധാനപൂർണമായിട്ട് ഈ ലോകത്ത് ജീവിപ്പിക്കണം. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, ഹയ്യന റബ്ബന ബിസ്സലാം. വഅദ്ഖില, എന്നിട്ട് പിന്നെ മരിച്ചു തന്ന ശേഷം തന്നെ, വഅദ്ഖില, ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണമേ. ദാർസലാം, ശാന്തി ഭവനത്തിൽ, അതായത് സ്വർഗത്തിൽ. അതാണ് പറയുന്നത്, ഉദ്ഖുലുഹാ ബിസ്സലാം, നിങ്ങൾ ആ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളൂ. എങ്ങനെ? ബിസ്സലാം, ശാന്തമായിട്ട്, സമാധാനപൂർവം. ദാലിക യൗമുൽ ഖുലൂദ്, അത് ഇത് എന്താണ്?
ശാശ്വത വാസത്തിനുള്ള ദിവസമാണ്. ഇനി നിങ്ങൾക്ക് ഒരു വിഭവം വേണ്ട, ഒരു പരാതിയില്ല, ഒന്നുമില്ല. ഇതാണ് കാരണം. എന്താ ലഹും മായശൂന ഫീഹ, ലഹും അവർക്കുണ്ട്, മായശൂന അവർ ഉദ്ദേശിക്കുന്നത് എന്തോ അത്, ഫീഹ ആ സ്വർഗത്തിൽ. വലദൈന മസീദ്, നമ്മുടെ പക്കൽ കൂടുതലുമുണ്ട്. കാരണം അവരുദ്ദേശിക്കുന്നതും അത് കൂടാതെ അള്ളാഹു എക്സ്ട്രായും കൊടുക്കും. ആ എക്സ്ട്രാ കൊടുക്കുന്നത് എന്താ, അത് ഒരു വ്യാഖ്യാനം കാണാം. എന്ത്, അള്ളാഹുവിന്റെ ലഖാ ആണ്, അള്ളാഹുവിന്റെ ലഖാ സ്വർഗത്തിൽ. അള്ളാഹുവിന്റെ ലഖാ, അള്ളാഹുവിനെ കാണുന്ന പറഞ്ഞാല് അത്രയും നല്ലൊരു കാര്യം പിന്നെ വേറെ ഇല്ല, അത്രയും വലിയൊരു അനുഗ്രഹം വേറെ ഇല്ല. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പൊ അള്ളാഹുവിന്റെ ലഖാ ആകണം നമ്മുടെ ലക്ഷ്യം. അള്ളാഹുവിന്റെ ലഖാ, അത്രയും അതിലേറെ വലിയൊരു അനുഭൂതി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇത്ര മതി, ബാക്കി ഇൻഷാല്ലാ അടുത്ത സെഷനിലെടുക്കാം. ഖുർആൻ സെഷനിൽ അല്ലെങ്കിൽ കൂടുതലായി പോകും ക്ലാസ്, നോക്കാനും പ്രയാസമായിരിക്കും. ഓക്കെ, സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.